ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈദ് സ്പെഷ്യൽ പുഡിംഗ് ആണ്. കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത ഒരു അടിപൊളി കരാമൽ പുഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ഈദ് സ്പെഷ്യൽ കരാമൽ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ അളവിലുള്ള കോൺഫ്ലോർ ആണ് എടുക്കേണ്ടത്. ഈ കോൺഫ്ലോറിലേക്ക് നമുക്ക 1/2 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ നമ്മളിവിടെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തരത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കോൺഫ്ലോർ മിക്സിനെ മാറ്റി വെക്കാം. സ്റ്റവിൽ നമ്മളൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടി മറക്കരുത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. പാന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം 6 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മുടെ ഷുഗർ ഒന്ന് കരാമലൈസ് ചെയ്തെടുക്കണം. ഏകദേശം 2 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഷുഗറിൻ്റെ കളറെല്ലാം മാറിയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തും വരെ നമുക്ക് ഷുഗർ കരാമലൈസ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം നമ്മുടെ ഷുഗർ കരാമലൈസ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കരാമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറിനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ മറ്റൊരു പാത്രം വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് 1/2 ലിറ്റർ അളവിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൽ ഒട്ടും തന്നെ പാട കെട്ടാതെ ഇളക്കി ഇളക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. പാലിവിടെ ഒട്ടും തന്നെ പാട കെട്ടാതെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പാൽ ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ആണ്. ഗീ അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ആണ്. കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കരാമലൈസ്ഡ് ഷുഗറിനെ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിലുള്ള വാനില എസെൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസെൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനും ഇളക്കി കൊടുക്കാനും. നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ കോൺഫ്ലോർ നന്നായിട്ട് കുക്കായിട്ട് വരും വേണം. ഒട്ടും തന്നെ അടി പിടിക്കാനോ കട്ട പിടിക്കാനോ പാടില്ല. ആ തരത്തിൽ വേണം നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ. ഏകദേശം 3 മിനിറ്റ് ആയപ്പോഴേക്കും അത്യാവശ്യം ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും ഒന്നുകൂടി തിക്ക് കൺസിസ്റ്റൻസി ആവാനുണ്ട്. നമ്മൾ പെരുന്നാളിന് വേണ്ടി ഇത് തയ്യാറാക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി, എന്നിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ഏകദേശം 1-5 മിനിറ്റോളം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നമുക്കിത് കിട്ടും. വിസ്ക് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ആയപ്പോഴേക്കും നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. ഈ പുഡിംഗ് മിക്സ് മുഴുവനായിട്ടും ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് മിക്സ് മുഴുവനായിട്ടും നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറത്ത് വെച്ച് തന്നെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രിഡ്ജിലേക്ക് വെച്ച് ഏകദേശം 1-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് എടുക്കാവൂ. അപ്പോഴേക്കും നമ്മുടെ പുഡിംഗ് സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം 1-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അരികെല്ലാം നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് ഈ പുഡിംഗ് നമുക്കൊന്ന് കമിഴ്ത്തിയെടുക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ് കാണാനും, കാണാൻ മാത്രമല്ല കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റ് ഉള്ളൊരു പുഡിംഗ് ആണിത്. ഇനി നമുക്ക് ഇതിൻ്റെ 4 ഭാഗത്തുമായിട്ട് കുറച്ച് ബദാം സ്ലൈസസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ്, ഒരു നിർബന്ധവും.
ഈ പുഡിംഗിന്റെ മുകളിലായി നമുക്ക് അഞ്ചോ ആറോ ജംസ് മിഠായി വെച്ചു കൊടുക്കാം. കാണാനുള്ള ഒരു ലുക്കിന് വേണ്ടിയാണ് നമ്മുടെ ഈദ് സ്പെഷ്യൽ അടിപൊളി കരാമൽ പുഡിംഗ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.